എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ സാധ്യതയുടെ ഗണിതം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ജോഡികളായി രണ്ട് സന്ദർഭങ്ങൾ വരുമ്പോൾ ജോഡികൾ ആയി എങ്ങനെ അതിനെ എഴുതി സാധ്യത കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാ രണ്ട് സന്ദർഭങ്ങളുണ്ടെങ്കിൽ ആകെ ഉണ്ടാക്കാവുന്ന ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാമത്തെ സന്ദർഭത്തിലെയും രണ്ടാമത്തെ സന്ദർഭത്തിലെയും എണ്ണങ്ങളുടെ ഗുണനഫലമാണ് ആകെ ജോഡികളുടെ എണ്ണമായി വരുന്നത് എന്നൊരു ധാരണ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം നോക്കാം പത്ത് എ ക്ലാസ്സിൽ ഇരുപത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളുമുണ്ട് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുമുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം ഒന്നാമത്തെ ചോദ്യം രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് രണ്ടാമത്തെ ചോദ്യം രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് മൂന്നാമത്തെ ചോദ്യം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ് നാലാമത്തെ ചോദ്യം ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ് ഇൻ ക്ലാസ് ടെൻ എ ദർ ആർ ട്വൻറ്റി ബോയ്സ് ആൻഡ് ട്വൻറ്റി ഗേൾസ് ഇൻ ടെൻ ബി ദേർ ആർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഗേൾസ് ഒൺ സ്റ്റുഡൻറ് ഈസ് ടു ബി സെലക്ട് ഫ്രം ഈ ക്ലാസ് ഫസ്റ്റ് ക്വസ്റ്റിയൻ വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിംഗ് ഗേൾസ് സെക്കൻഡ് ക്വസ്റ്റൻ വാട്ട് ഇസ് ദ പ്രോബിളി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഉത്തരം ഒന്ന് ചർച്ച ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ ജോഡികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള ആ കാര്യമൊന്ന് ഓർമ്മിച്ച് ഇരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ പത്ത് ഏയിലെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും കൂടി കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഇരുപതധികം ഇരുപത് ഇപ്പം എത്രയാണ് നാൽപ്പത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ ടെൻ ഇ ഫോർട്ടി ഇനി നമുക്ക് പത്ത് ബിയിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് പതിനഞ്ചാണ് പത്ത് ബിയിലെ ആൺകുട്ടികളുടെ എണ്ണം പതിനഞ്ചാണ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ടെൻ ബി ഫിഫ്റ്റീൻ ഇനി പത്ത് ബിയിലെ പെൺകുട്ടികളുടെ എണ്ണമോ ഇരുപത്തി അഞ്ചാണ് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ടെൻ ബി ട്വൻറ്റി ഫൈവ് അപ്പോൾ പത്ത് ബിയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് പതിനഞ്ചും ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടുന്നതാണ് അതെത്രയാണ് നാൽപ്പതാണ് ഇനി ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഇപ്പം നമ്മൾ എണ്ണങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു ആൺകുട്ടികളുടെ എണ്ണം അറിയാം പത്ത് എയിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ആകെ കുട്ടികൾ പത്ത് ബിയിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ആകെ കുട്ടികൾ അപ്പോൾ നമുക്ക് ഈ എണ്ണങ്ങളെല്ലാം നമുക്ക് അറിയാം അപ്പോൾ എണ്ണങ്ങളെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമുക്ക് ആകെ സാധ്യമായ ജോഡികൾ എത്രയായിരിക്കും ആകെ സാധ്യമായ ജോഡികൾ ഇപ്പോൾ പറഞ്ഞു ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണമെന്നാണല്ലോ ചോദ്യം ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആകെ സാധ്യമായ ജോഡികളെന്ന് പറയുന്നത്ര ആയിരിക്കും അപ്പോൾ പത്ത് എ ക്ലാസ്സിലെ ഒരു കുട്ടിയെ എടുക്കുന്നു പത്ത് ബി ക്ലാസ്സിലെ ഒരു കുട്ടിയെ എടുക്കുന്നു അപ്പോൾ നമുക്ക് നമ്പർ കൊടുത്താൽ പത്ത് എ ക്ലാസ്സിലെ ഒന്നാമത്തെ കുട്ടിയും പത്ത് ബി ക്ലാസ്സിലെ ഒന്നാമത്തെ കുട്ടിയും പത്ത് എ ക്ലാസ്സിലെ ഒന്നാമത്തെ കുട്ടി പത്ത് ബി ക്ലാസ്സിലെ രണ്ടാമത്തെ കുട്ടി അങ്ങനെ പത്ത് എ ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളും പത്ത് ബി ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുമായി ജോഡികളുണ്ടാക്കുന്നു അതായത് പത്ത് എ ക്ലാസ്സിലെ ഒരു കുട്ടി പത്ത് ബി ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുമായി ജോഡികൾ ഉണ്ടാക്കുന്നു പത്ത് എ ക്ലാസ്സിലെ രണ്ടാമത്തെ കുട്ടി പത്ത് ബി ക്ലാസ്സിലെ എല്ലാ കുട്ടികളുമായി ജോഡികളുണ്ടാക്കുന്നു പത്ത് ബി ക്ലാസ്സിലെ പത്ത് എ ക്ലാസ്സിലെ മൂന്നാമത്തെ കുട്ടി ഇവിടുത്തെ എല്ലാ കുട്ടികളുമായി ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോ കുട്ടിയും നാൽപ്പത് ജോഡികളുണ്ടാക്കിയാൽ നാൽപ്പത് കുട്ടികൾ എത്ര ജോഡികൾ ഉണ്ടാക്കും ആ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ ഗുണനഫലമായിരിക്കുമല്ലോ എത്രയാണ് നാൽപ്പതേ ഗുണം നാൽപ്പത് എത്ര കിട്ടും നമുക്കത് ആയിരത്തി അറുന്നൂറ് അപ്പം ടോട്ടൽ പോസിബിൾ പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി അറുന്നൂറാണ് അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളാണ് അപ്പോൾ രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളെന്ന് പറഞ്ഞാൽ പത്ത് എ ക്ലാസ്സിൽ നിന്ന് ഒരു പെൺകുട്ടി എടുക്കുക പത്ത് ബി ക്ലാസ്സിൽ നിന്നും ഒരു പെൺകുട്ടി എടുക്കുക അങ്ങനെ ജോഡി അപ്പോൾ രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പത്ത് എ ക്ലാസ്സിലെ ഒന്നാമത്തെ പെൺകുട്ടി പത്ത് ബി ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുമായി ജോഡി ഉണ്ടാക്കുന്നു പത്ത് എ ക്ലാസ്സിലെ രണ്ടാമത്തെ പെൺകുട്ടി പത്ത് ബി ക്ലാസ്സിലെ ഒന്നാമത്തെ പെൺകുട്ടിയുമായി ജോഡി ഉണ്ടാക്കുന്നു വീണ്ടും മൂന്നേ മൂന്നാമത്തെ പെൺകുട്ടി ഒന്നാമത്തെ പെൺകുട്ടി അങ്ങനെ ഓരോ പെൺകുട്ടിയും അപ്പോൾ പത്ത് എ ക്ലാസ്സിൽ ഇരുപത് പെൺകുട്ടികളുണ്ട് അപ്പോൾ പത്ത് എ ക്ലാസ്സിലെ ഇരുപത് പെൺകുട്ടികളും പത്ത് ബി ക്ലാസ്സിലെ ഒന്നാമത്തെ പെൺകുട്ടിയുമായി ജോഡി ഉണ്ടാക്കുമല്ലോ ആണല്ലോ അപ്പോൾ ആ ഞാൻ പറയുക ഒന്നേ ഇവിടുത്തെ ഒന്നാമത്തത് അങ്ങനെ ജോഡി ഉണ്ടാക്കുക അപ്പോൾ പത്ത് എയിലെ ഇരുപത് പെൺകുട്ടികളും പത്ത് ബി ക്ലാസ്സിലെ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമായി എന്തുണ്ടാക്കുന്നു ജോഡി ഉണ്ടാക്കുന്നു അങ്ങനെ മൊത്തം എത്ര ജോഡികൾ വരും അവിടെ ഇരുപത് ഇൻറ്റു ഇരുപത്തിയഞ്ച് അവിടുത്തെ ഇരുപത് കുട്ടികൾ അവിടുത്തെ ഓരോ കുട്ടിയും ഇവിടുത്തെ ഇരുപത്തഞ്ച് കുട്ടികളുമായി ജോഡി ഉണ്ടാക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കുട്ടി ഇരുപത്തഞ്ച് ജോഡി ഉണ്ടാക്കാം രണ്ടാമത്തെ കുട്ടിക്ക് ഇരുപത്തഞ്ച് ജോഡി ഉണ്ടാക്കാം മൂന്നാമത്തെ കുട്ടിയെ വെച്ച് ഇരുപത്തഞ്ച് ജോഡി ഉണ്ടാക്കാം നാലാമത്തെ കുട്ടിയെ വെച്ച് ഇരുപത്തഞ്ച് ജോഡി ഉണ്ടാക്കാം അങ്ങനെ ഇരുപത് കുട്ടികളെയും വെച്ച് നമ്മൾ ഇരുപത്തഞ്ച് ജോഡി ഉണ്ടാക്കുന്നു അപ്പോൾ ആകെ എത്ര ജോഡികളായി ഇരുപത് ഇൻറ്റു ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ജോഡികളായി നമ്പർ ഓഫ് പേഴ്സ് ഇൻ വിച്ച് ബോത്ത് ആർ ഗേൾസ് ഈസ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകെ ആയിരത്തി അറുന്നൂറിൽ എത്ര രണ്ടും പെൺകുട്ടികളാകുന്ന ഭാഗം എത്ര അഞ്ഞൂറാണ് അപ്പോൾ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്രയാണ് ആയിരത്തി അറുന്നൂറിൽ അഞ്ഞൂറാണ് അത് അഞ്ച് ബൈ പതിനാറാണ് അപ്പം നമുക്കത് കിട്ടി അപ്പോൾ പ്രോവർട്ടി ഓഫ് ബോത്ത് ബീങ് ഗേൾസ് ഈസ് ഫൈവ് ബൈ സിക്സ്റ്റീൻ അപ്പോൾ അതായി അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ട് ആൺകുട്ടികളാകാനുള്ള ജോഡികൾ പ്പോൾ രണ്ടും ആൺകുട്ടികളാകാനും ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ രണ്ടും ആൺകുട്ടികളാകാനുള്ള ജോഡികളെന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് എ ക്ലാസ്സിൽ ഇരുപത് ആൺകുട്ടികളാണുള്ളത് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളാണുള്ളത് അപ്പോൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവയുടെ ഗുണനഫലം തന്നെയായിരിക്കും എണ്ണങ്ങളുടെ ഗുണനഫലമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇരുപത് ഇൻറ്റു പതിനഞ്ച് എത്ര മുന്നൂറ് അപ്പോൾ എത്ര ജോഡികളുണ്ടായി മുന്നൂറ് ജോഡികളുണ്ടായി അപ്പോൾ നമ്പർ ഓഫ് പേഴ്സ് ഇൻ വിച്ച് ബോത്ത് ആർ ബോയ്സ് രണ്ടും ആൺകുട്ടികളാകാനുള്ള ജോഡികളെന്ന് പറയുന്നത് മുന്നൂറ് എണ്ണമാണ് അപ്പോൾ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എത്രയാണ് ആകെ ആയിരത്തി അറുന്നൂറാണുള്ളത് അതിൽ മുന്നൂറെണ്ണമാണ് രണ്ടും ആൺകുട്ടികളുടെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറിൽ മുന്നൂറ് അത് നമുക്ക് പതിനാറിൽ മൂന്ന് എന്ന് എഴുതാം പ്രോബിൾറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ് ഈസ് ത്രീ ബൈ സിക്സ്റ്റീൻ ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആകുന്ന ജോഡികളാണ് നമ്പർ ഓഫ് പേയേഴ്സ് ഇൻ വിച്ച് വൺ ബോയ് ആൻഡ് വൺ ഗേൾ അപ്പോൾ നമുക്കുള്ളത് പത്ത് എയിലെ ഇരുപത് ആൺകുട്ടികൾ പത്ത് ബിയിലെ ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമായി ചേർന്നുണ്ടാകുന്ന ജോഡികളാണ് അത് ഇരുപത് എൻ്റെ ഇരുപത്തിയഞ്ചാണ് അഞ്ഞൂറെ എണ്ണമാണ് ഇനി അടുത്തൊരു ജോഡിയുണ്ട് ഏതാണ് പത്ത് എയിലെ പെൺകുട്ടികൾ പത്ത് ബിയിലെ ആൺകുട്ടികളുമായി ചേർന്നുണ്ടാകുന്ന ജോഡികളാണത് പത്ത് എയിലെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപതാണ് പത്ത് ബിയിലെ ആൺകുട്ടികളുടെ എണ്ണം പതിനഞ്ചാണ് അപ്പം ഇരുപത് എൻ്റു പതിനഞ്ച് അത് മുന്നൂറ് ജോഡികളുണ്ട് അപ്പം അഞ്ഞൂറേ അധികം മുന്നൂറ് അതെത്രയാണ് ആകെ എണ്ണൂറ് ജോഡികളാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകുന്ന ജോഡികളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് എണ്ണൂറാണ് അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എത്രയായിരിക്കും മൊത്തം ആയിരത്തി അറുന്നൂറാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറിൽ എണ്ണൂറാണ് ആയിരത്തി അറുന്നൂറിൽ എണ്ണൂറ് പകുതിയാണ് രണ്ടിലൊന്നാണ് സാധ്യത പ്രോബിളിറ്റി ഓഫ് ബീയിങ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ ഈസ് വൺ ബൈ ടു അപ്പോൾ ഇനി നാലാമത്തെ ജോലിലേക്ക് പോവാം ഒരാൺകുട്ടി എങ്കിലും ആകുന്ന ജോഡികൾ അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം ഒരാൺകുട്ടിയെങ്കിലും ആകുന്ന ജോഡികൾ എന്നാണ് നമ്പർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പോയി ഒരാൺകുട്ടിയെങ്കിലും വേണം ഒരാൺകുട്ടി എങ്കിലും വേണം എന്ന് വെച്ചാൽ ആരാകരുത് രണ്ടും എന്താകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൺകുട്ടി എങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാം അവിടെ ഒരാൺകുട്ടി ഉണ്ട് രണ്ടെണ്ണം വേണമെങ്കിലും എന്താവാം ആൺകുട്ടിയാവാം പക്ഷേ എന്താവരുത് രണ്ടും എന്താകരുത് രണ്ടും പെൺകുട്ടിയാകുന്ന ജോഡി ആകരുത് അപ്പോൾ നമുക്ക് ഒരാൺകുട്ടിയെങ്കിലും ആകുന്ന ജോഡികൾ എന്ന് പറയുന്നത് ആകെ നമുക്ക് എന്ത് മാറ്റിയാൽ മതി മൊത്തം ആയിരത്തി അറുന്നൂറ് ജോഡികളാണുള്ളത് അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പെൺകുട്ടികളുടെ ജോഡികളെന്ന് പറയുന്നത് എത്രയാണ് പെൺകുട്ടികളുടെ ജോഡികളെന്ന് പറയുന്നത് രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളെന്ന് പറയുന്നത് എത്രയാണ് അഞ്ഞൂറാണ് രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളെന്ന് പറയുന്ന അഞ്ഞൂറാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ് മാത്രം കുറച്ചാൽ മതി ആയിരത്തി അറുന്നൂറിൽ നിന്ന് അഞ്ഞൂറ് കുറയ്ക്കാൻ നമുക്ക് എത്ര കിട്ടും ആയിരത്തി ഒരുനൂറ് എന്ന് കിട്ടും അപ്പോൾ ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി അറുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറാണ് അതിൽ അതത്രയാണ് ഇലവൻ ബൈ സിക്സ്റ്റീൻ പതിനൊന്ന് പതിനാറിൽ പതിനൊന്നാണ് അപ്പോൾ ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത നമുക്ക് കിട്ടി അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ജോഡികളെ ജോഡികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വലിയ സംഖ്യകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വലിയ സംഖ്യകൾ വന്ന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴ് തന്നെ നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ സന്ദർഭത്തിലെയും രണ്ടാമത്തെ സന്ദർഭത്തിലെയും സംഖ്യകളെ അല്ലെങ്കിൽ എണ്ണത്തെന്ത് ചെയ്താൽ മതി എണ്ണത്തെ ഗുണിച്ചെടുക്കുമ്പോൾ നമുക്ക് ആകെ എണ്ണം കിട്ടും അപ്പോൾ ഇത് മനസ്സിലായല്ലോ ശരി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഓരോ രണ്ടക്ക സംഖ്യയും വെവ്വേറെ പേപ്പർ കഷ്ണത്തിൽ കഷ്ണത്തിലെഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം ഒരു ഒരഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ് രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകൾ ഉപയോഗിച്ചാലോ ഈ ടു ഡിജിറ്റ് നമ്പർ ഈസ് റിട്ടൺ ഓൺ എ പേപ്പർ സ്ലിപ്പ് ആൻഡ് ദീസ് ആർ പുട്ട് ഇൻ എ ബോക്സ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഡ്രോ ഇസ് എ പ്രൈം നമ്പർ വാട്ട് ഇഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റഡ് അപ്പോൾ രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകൾ ഉപയോഗിച്ചാലോ അപ്പോൾ ഇവിടെ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക ഓരോ രണ്ടക്ക സംഖ്യയും ആണ് വെവ്വ്വേറെ പേപ്പർ കഷ്ണങ്ങളിൽ എഴുതി പെട്ടിയിലിട്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണലഭരണം നമ്മൾ അവിടെ നിന്ന് കടലാസ കഷ്ണം എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലമാണ് അഭാജ്യസംഖ്യ ആകേണ്ടത് എടുക്കുന്ന സംഖ്യയല്ല അഭാജ്യസംഖ്യ ആകേണ്ടത് കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലമാണ് എന്താകേണ്ടത് അഭാജ്യസംഖ്യ ആകേണ്ടത് ഞാൻ ഇപ്പോൾ പെട്ടിയിൽ നിന്ന് ഒരു സംഖ്യ എടുത്തു ആ എടുത്ത സംഖ്യ പത്താണെന്നിരിക്കട്ടെ അപ്പോൾ എടുത്ത സംഖ്യ പത്താണെന്നിരിക്കട്ടെ പത്ത് എന്ന് പറയുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം എത്രയാണ് പത്ത് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം ഒന്ന് അതിൻ്റെ പൂജ്യം എത്രയാണ് പൂജ്യമാണ് അത് അപാജ്യ സംഖ്യയാണോ അല്ല ഇനി ഞാൻ അടുത്തതായി വേറൊരു സംഖ്യ എടുത്തു പന്ത്രണ്ടാണ് എടുത്തു തന്നിരിക്കട്ടെ അപ്പോൾ എനിക്ക് കിട്ടിയത് പന്ത്രണ്ടാണ് അപ്പോൾ എനിക്ക് പന്ത്രണ്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ഗുണനഫലം ഞാൻ കണ്ടുപിടിച്ച് നോക്കി എത്രയാണ് ഒന്നേ ഗുണം രണ്ടാണ് അതിൻ്റെ ഗുണനഫലം എത്രയാണ് രണ്ടാണ് ഒന്നേ ഗുണം രണ്ടാവുമ്പോൾ രണ്ടാണ് രണ്ട് എന്ത് സംഖ്യയാണ് രണ്ട് ഒരു അഭാജ്യ സംഖ്യയാണ് അപ്പോൾ രണ്ടൊരഭാജ്യ സംഖ്യയാണ് ശരി ഞാനത് ഇട്ടിട്ട് വേറൊരു പേപ്പർ എടുത്തു ഇപ്പോൾ എനിക്ക് കിട്ടിയത് പതിനഞ്ച് എന്ന് പറയുന്ന സംഖ്യയാണ് പതിനഞ്ചിൻ്റെ സംഖ്യകളുടെ ഗുണനഫല അക്കങ്ങളുടെ ഗുണനഫലം എത്രയാണ് ഒന്നേ ഗുണം അഞ്ചാണല്ലോ അതെത്രയാണ് അഞ്ചാണ് അപ്പോൾ ഞാൻ അതങ്ങ് തിരിച്ചിട്ടു എന്നിട്ട് ഞാൻ വേറൊരു പേപ്പർ എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയത് പത്തൊൻപതാണ് പത്തൊൻപത് കിട്ടിയപ്പോൾ ഞാൻ നോക്കി ഒന്നേ ഗുണോ ഒൻപത് അപ്പോൾ എനിക്ക് ഒൻപതാണ് കിട്ടുന്നത് അല്ലേ ഒൻപതല്ലേ കിട്ടുന്നത് ഒൻപത് ഭാജ്യമാണോ അഭാജ്യമാണോ പ്രെയിൻ നമ്പറാണോ അതോ കോമ്പോസിറ്റ് നമ്പറാണോ ഒമ്പത് ഒമ്പത് ഭാജ്യസംഖ്യ ആണല്ലേ ഒമ്പത് ഘടകങ്ങളുണ്ട് മൂന്നേങ്ങ മൂന്ന് ഒൻപതാണ് ഒന്നും ഒൻപതും അല്ലാത്ത ഘടകങ്ങളുണ്ട് അപ്പോൾ അതാണ് മൂന്നും മൂന്നുമാണ് അപ്പോൾ ഞാൻ അതാ കിട്ടും അപ്പം പത്തൊൻപത് അഭാജ്യസംഖ്യയാണ് പക്ഷേ സംഖ്യകളുടെ ഗുണനഫലം എന്തല്ല അഭാജ്യമല്ല എന്നിട്ട് ഞാൻ അടുത്തൊരു സംഖ്യ എടുത്തു ഇരുപത്തി മൂന്നാണെന്നിരിക്കട്ടെ എടുത്തത് അപ്പോൾ ഇരുപത്തി മൂന്ന് എടുത്തിട്ട് അക്കങ്ങളുടെ അക്കങ്ങളെ കുണിച്ച് നോക്കി രണ്ടേ ഗുണം മൂന്നാണ് ആറാണ് അല്ലേ രണ്ടേ ഗുണം മൂന്നാണല്ലോ ഗുണിച്ചത് തന്നെ അപ്പോൾ ആറെന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങളാണല്ലോ രണ്ട് മൂന്ന് അപ്പോൾ നമുക്ക് അതും എടുക്കാൻ പറ്റില്ല അത് അഭാജ ആറ് അഭാജ്യസംഖ്യ അല്ല ആറ് അഭാജ്യസംഖ്യ അല്ല അപ്പോൾ ഇതങ്ങ് ഇട്ടിട്ട് ഞാൻ വേറിനെടുത്തു അപ്പോൾ മുപ്പത്തൊന്നാണെന്ന് എടുത്ത് എടുത്തതെന്ന് ഇരിക്കട്ടെ മുപ്പത്തൊന്ന് എടുത്തപ്പോഴത്തേക്ക് ഗുണനഫലം നോക്കി എത്രയാണ് ആ പറഞ്ഞോ മുപ്പത്തൊന്ന് അക്കങ്ങൾ ഗുണിച്ച് എത്ര കിട്ടും മൂന്നേ ഗുണം ഒന്ന് മൂന്നേ ഗുണം എത്രയാണ് മൂന്നാണ് അപ്പൊ മൂന്നേ ഗുണം ഒന്ന് മൂന്നാണ് അത് അഭാജ്യസംഖ്യയാണ് അപ്പം ഞാനിവിടെ പറഞ്ഞിടത്തെല്ലാം അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യ ആയി കിട്ടിയ സംഖ്യകളെല്ലാം എങ്ങനെയായിരുന്നു ഒരക്കം എങ്ങനെയായിരുന്നു ആ പറയാമോ ഒരക്കം എങ്ങനെയായിരുന്നു ഒരക്കം ഒന്നായിരുന്നു ഒരക്കം ഒന്നായിടത്താണ് എനിക്ക് ഗുണനഫലം എന്ത് കിട്ടിയത് അഭാജ്യസംഖ്യ കിട്ടിയത് അപ്പം നമുക്ക് എടുക്കുന്ന ഈ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യ ആകുന്ന സംഖ്യ എടുക്കണമെങ്കിൽ അതിലെ ഒരക്കം എന്തായിരിക്കണം ഒന്നായിരിക്കണം അപ്പം രണ്ടാമത്തൊക്കെ എങ്ങനെ ആയിരിക്കണം അക്കങ്ങളുടെ ഗുണനഫലം എന്താണ് ആകേണ്ടത് അഭാജ്യസംഖ്യയാണ് ആകേണ്ടത് അപ്പം ഒരക്കം ഒന്നാണെങ്കിൽ രണ്ടാമത്തൊക്കെ എന്താവണം എന്നാലേ അഭാജ്യസംഖ്യ കിട്ടുള്ളൂ അപ്പം രണ്ടാമത്തൊക്കെ എന്താവണം രണ്ടാമത്തെ അക്കം അഭാജ്യസംഖ്യ ആകണം അല്ലേ രണ്ടാമത്തെ അക്കം അഭാജ്യസംഖ്യ ആയാലേ അക്കങ്ങളുടെ ഗുണനഫലം നമുക്ക് എന്ത് കിട്ടും അഭാജ്യസംഖ്യ കിട്ടു ഒരക്കം ഒന്നാകണം ഈ രണ്ടക്ക സംഖ്യകളെല്ലാം ഒരക്കം എന്താവണം ഒന്നാകണം രണ്ടാമത്തേക്കെന്താകണം രണ്ടാമത്തേക്കും ഒരു അഭാജ്യസംഖ്യയും ആകണം അങ്ങനെയുള്ള സംഖ്യകൾ നോക്കിയാൽ നമുക്ക് രണ്ടക്ക സംഖ്യകൾ ആകെ എത്ര എണ്ണമാണുള്ളത് ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക ആ ഒരെണ്ണം ഞാൻ പറയാം ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യയാണ് ഒരെണ്ണം എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ഒന്നും രണ്ടും കൂടെ വിളിച്ച എത്രയാണ് കിട്ടുക നമുക്ക് രണ്ടാണല്ലോ കിട്ടുക ഇനി അടുത്തത് ആ ഒരക്കം ഞാൻ പറഞ്ഞു ഒരക്കം ഒന്നായാൽ അടുത്തൊക്കെ ഒരു അഭാജ്യ സംഖ്യ തന്നെ ആകണം അപ്പം ശേഷിക്കുന്ന അഭാജ്യ സംഖ്യകൾ ചേർത്ത് പറഞ്ഞാൽ നമ്മൾ അല്ലേ ശേഷിക്കുന്ന ഒരക്ക അഭാജ്യ സംഖ്യകളാവണം അപ്പോൾ അത് ഏതൊക്കെ ആവണം ആ സംഖ്യകളോട് ചേർന്ന് വരുന്ന സംഖ്യ ഈ ഒന്നിനോട് ചേർന്ന് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാകണം ആ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇത്രയും സംഖ്യകളെ വരാൻ പറ്റൂ കാരണം ആകെ രണ്ടക്കങ്ങളല്ലേ ഉള്ളൂ അതിലൊരക്കം എന്താകണം ഒന്നാകണം അപ്പോൾ രണ്ടാമത്തെ രണ്ടാമതക്കം ഒന്നുകിൽ രണ്ടാകണം അല്ലെങ്കിൽ മൂന്നാകണം അല്ലെങ്കിൽ അഞ്ചാകണം അല്ലെങ്കിൽ എത്രയാകണം ഏഴാകണം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സംഖ്യകളെന്ന് അപ്പോൾ പന്ത്രണ്ട് ആവാം എത്രയാവാം നടത്തത് ആ പറഞ്ഞോ എത്രയാവാം പറഞ്ഞു എത്രയാണ് പതിമൂന്ന് പിന്നെ പതിനാല് വരുമോ ഇല്ല ഒരിക്കലും വരില്ല പിന്നെ ഏതാണ് വരിക രണ്ടാം സംഖ്യ സംഖ്യ ആകണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എത്ര ആവണം പതിനഞ്ച് പതിനേഴ് അടുത്തത് നേരെ തിരിച്ചു പറയാലോ ഇരുപത്തി ഒന്ന് ഇനി അവിടെ ഏതെങ്കിലും ഉണ്ടോ അവിടെ ഒന്നുമില്ല ഇനി അവിടെ ബാക്കി എല്ലാം ഏത് ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടും പാചകസംഖ്യയാണ് കിട്ടുക ഇനി അടുത്തത് മുപ്പത്തി ഒന്ന് പിന്നെ അമ്പത്തി ഒന്ന് പിന്നെ എഴുപത്തി ഒന്ന് അങ്ങനെ എട്ട് സംഖ്യകൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പിന്നെ നേരെ തിരിച്ചു പറയുന്ന നാല് സംഖ്യകളും കൂടി അങ്ങനെ എത്ര സംഖ്യകളാണുള്ളത് എട്ട് സംഖ്യകളാണുള്ളത് അപ്പോൾ ഇവിടെ അക്കങ്ങളുടെ ഗുണനഫലം അപാചസംഖ്യയാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് ആകെ ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളാണുള്ളത് അതിൽ എട്ടെണ്ണമാണ് അപാചസംഖ്യയാകാനുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പൊ തൊണ്ണൂറിൽ എട്ടാണ് അവാച്യ സംഖ്യ ആകാനുള്ള സാധ്യത അപ്പോൾ ഇനി അക്കങ്ങളുടെ ഗുണനഫലം അവാചസംഖ്യ ആകുന്ന മൂന്നക്ക സംഖ്യകൾ നോക്കാം നമുക്ക് അപ്പോൾ മൂന്നക്ക സംഖ്യകൾ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി എന്താണെന്ന് അറിയാമോ ആകെ മൂന്നക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് തൊള്ളായിരം എണ്ണാണ് അപ്പോൾ ആകെ മൂന്നക്ക സംഖ്യ തൊള്ളായിരം എണ്ണാണ് അപ്പോൾ ഇവിടെയും നമ്മൾ അക്കങ്ങളുടെ ഗുണനഫല ഗുണനഫലം അവാചസംഖ്യയാണല്ലോ നോക്കുന്നത് രണ്ടക്ക സംഖ്യകൾ നോക്കിയപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കിയത് ഒരു സംഖ്യ ഒന്നാകണം മറ്റെത്രയാവണം ഒരു അപാജ്യസംഖ്യ ആകണമെന്ന് കണ്ടു നമ്മളത് കണ്ടുപിടിച്ചു ഇനി ഇവിടെയോ ഇവിടെ മൂന്നക്ക സംഖ്യയാണ് അല്ലേ അപ്പോൾ മൂന്നക്ക സംഖ്യ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗുണനഫലം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എടുത്ത സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊൻപതാണെന്നിരിക്കട്ടെ അപ്പോൾ ഞാൻ എടുത്ത സംഖ്യ നൂറ്റി ഇരുപത്തൊൻപതാണ് അപ്പോൾ ഞാൻ ഗുളിച്ചു നോക്കി ഒന്നേ ഗുണം രണ്ടേ ഗുണം ഒൻപത് അപ്പോൾ ഒന്നേ ഗുണം രണ്ടേ ഗുണം ഒൻപതായപ്പോൾ തന്നെ അവിടെ ഘടകങ്ങളായി കഴിഞ്ഞു പതിനെട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അപാജ്യസംഖ്യ അല്ല നൂറ്റി ഇരുപത്തിയഞ്ചെടുത്തു അപാജ്യ സംഖ്യ അല്ല പക്ഷേ ഞാൻ നൂറ്റി പന്ത്രണ്ട് എടുത്തു നൂറ്റി പന്ത്രണ്ട് എടുത്തപ്പോൾ ഒന്നേ ഗുണം ഒന്നേ ഗുണം രണ്ട് അഭാജ്യസംഖ്യ കിട്ടി നൂറ്റി ഇരുപത്തൊന്ന് എടുത്തു അവിടെ എനിക്ക് എന്ത് കിട്ടി ഒന്നേ ഗുണം രണ്ടേ ഗുണം ഒന്നാണ് കിട്ടിയത് ഒന്നേ ഗുണം രണ്ടേ ഗുണം ഒന്നാകുമ്പോൾ എന്താണ് അത് അഭാജ്യ സംഖ്യയാണ് നൂറ്റി എടുത്തു അപ്പോൾ ഒന്നേ ഗുണം മൂന്നേ ഗുണം അഞ്ചെന്നാണ് കിട്ടുക അപ്പോൾ ഒന്നേ ഗുണം മൂന്നേ ഗുണം അഞ്ചെന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് പതിനഞ്ച് സംഖ്യ അല്ല പിന്നെ ഞാൻ എടുത്ത എത്രയാണ് നൂറ്റി എഴുപത്തൊന്നെടുത്തു അപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് എടുത്തപ്പോഴത്തേക്ക് ആലോചിച്ചപ്പോൾ ഒന്നേ ഗുണം ഏഴേ ഗുണോ ഒന്നാണ് അവിടെ എന്താണ് അവാച്യസംഖ്യയാണ് നൂറ്റി മുപ്പത്താറെടുത്തു നൂറ്റി മുപ്പത്താറ് എടുത്തപ്പോൾ ഒന്നേ ഗുണം മൂന്നേ ഗുണം ആറ് അല്ലേ അപ്പോൾ അവിടെ പതിനെട്ടാണ് കിട്ടിയത് വാജ്യസംഖ്യ അല്ല അപ്പം ഞാനിവിടെ എടുത്ത സംഖ്യകൾക്ക് എല്ലാവരും പ്രത്യേകത ഉണ്ടായിരുന്നു അവാച്യസംഖ്യ കിട്ടിയ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് നേരത്തെ പോലെ തന്നെ ഒരു പ്രത്യേകത എന്താണത് ആ അതിലെ രണ്ടക്കങ്ങൾ എന്താ എന്താണ് ഒന്നാണ് അല്ലേ രണ്ടക്കങ്ങൾ ഒന്നായാലേ മൂന്നാമത്തെ അക്കം ഗുണിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ അക്കം ഗുണിച്ച് അഭാജ്യസംഖ്യ കിട്ടും അല്ലേ അല്ലെങ്കിൽ അത് എന്തായി പോകും അത് ഘടകങ്ങളുള്ളൊരു സംഖ്യയായി മാറും ഭാജ്യസംഖ്യയായി മാറും അപ്പോൾ അവിടെ രണ്ടക്കങ്ങൾ ഒന്നും മൂന്നാമത്തെ അക്കം എന്തോ ആവണം ഒരു അഭാജ്യസംഖ്യമാകണം അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തേക്ക് അഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ അത് ഒറ്റയൊക്കെ സംഖ്യയാണല്ലോ അതേതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എത്ര സംഖ്യകൾ സംഖ്യകളുണ്ടാക്കാമെന്ന് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം പറഞ്ഞു ആ ഇനി പറയാമല്ലോ എളുപ്പമല്ലേ എത്രയാണ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നേരത്തെ പോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഉണ്ടാക്കി അതിൻ്റെ ആദ്യത്തിൽ ഒന്നുകൂടെ ചേർത്താൽ മതി നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് അല്ലേ ഇനിയോ അടുത്ത ലോട്ട് പോവാം നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലേ നൂറ്റി ഇരുപത്തൊന്ന് അടുത്തത് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് അടുത്തത് ഇരുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി പതിനൊന്ന് അല്ലേ അങ്ങനെ എത്ര സംഖ്യകളുണ്ട് ഇപ്പോൾ എത്ര സംഖ്യ പറഞ്ഞു ഞാൻ ആ ഇത്ര പറഞ്ഞു പറ ഇത്ര പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി പതിനൊന്ന് എത്ര സംഖ്യകൾ പന്ത്രണ്ട് സംഖ്യകൾ പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് സംഖ്യകൾ പറഞ്ഞെങ്കിൽ എത്ര എത്ര ആകെ തൊള്ളായിരം സംഖ്യകളുണ്ട് അതിൽ പന്ത്രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഇവിടെ തൊള്ളായിരത്തിൽ പന്ത്രണ്ടായിരിക്കും പ്രോബർട്ടി ഓഫ് ബീങ് എ പ്രൈം നമ്പർ ഈസ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ചോദ്യത്തിൽ ഒരു സൗന്ദര്യം മനസ്സിലാക്കുക ആ ചോദ്യത്തിലെ അക്കങ്ങളുടെ ഗുണനഫലമാണ് അഭാജ്യസംഖ്യ വരുന്നത് അപ്പം അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യ വരണമെങ്കിൽ എങ്ങനെ ആ അക്കങ്ങളെ എഴുതാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് അതിന് ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഒന്നുകൂടെ നിങ്ങൾ ചെയ്ത് നന്നായി പഠിക്കണം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്താണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എന്താണ് ഒണ്ണീസ് ആസ്കഡ് ടു സേ എ ടു ഡിജിറ്റ് നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് ദ സെയിം സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ രണ്ടക്ക സംഖ്യകളെല്ലാം ഒന്ന് എഴുതി നോക്കണം അപ്പോൾ ഈ രണ്ടക്ക സംഖ്യകൾ എഴുതുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതിയിൽ എഴുതിയാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള പത്ത് സംഖ്യകൾ ഒരു വരി അടുത്തത് ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള പത്ത് സംഖ്യകൾ അടുത്ത വരിയിൽ അങ്ങനെ അങ്ങനെ പോയി നമ്മൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകൾ ഏറ്റവും അവസാനത്തെ വരിയിൽ എഴുതി നമ്മൾ ഒരു ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു കളം ഉണ്ടാക്കിയാൽ നമുക്കിതിലെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നോക്കുക നിങ്ങൾ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന സംഖ്യകൾ നോക്കുക ആ റൗണ്ട് ചെയ്തിരിക്കുന്ന സംഖ്യകളിലെല്ലാം എന്താണ് സംഖ്യകളെല്ലാം തുല്യമാണ് അല്ലേ രണ്ട് സംഖ്യകളും തുല്യമാണ് അത് എത്ര എണ്ണമുണ്ട് അതിവിടെ ഒൻപതെണ്ണമാണ് ഉള്ളത് അപ്പോൾ രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ഒൻപതാണ് അപ്പോൾ രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത എത്രയായിരിക്കും തൊണ്ണൂറിൽ ഒൻപതായിരിക്കും അപ്പോൾ അതിൻ്റെ എന്ന് പ്രോവർട്ടി എന്ന് പറയുന്നത് പത്തിലൊന്നാണ് ആകെ സംഖ്യകളുടെ എണ്ണം തൊണ്ണൂറാണ് അതിൽ അക്കങ്ങൾ രണ്ടും തുല്യമായ സംഖ്യകളെന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ ഇവിടെ സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറിൽ ഒൻപതാണ് അത് പത്തിലൊന്നാണ് ദ പ്രോവർട്ടി ഓഫ് ദ ബോത്ത് ഡിജിറ്റ്സ് ആർ ബീയിങ് ദ സെയിം ആർ വൺ ബൈ ടെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായവയുടെ എണ്ണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ കളത്തിലേക്ക് പോയി നോക്കിയാൽ അവിടെ ഞാൻ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന സംഖ്യകളുടെ ഇടതു ഭാഗത്ത് നോക്കുക ഇടത് ഭാഗത്തുള്ള സംഖ്യകളെല്ലാം ഓരോ വരിയിലും നോക്കുക ആദ്യത്തെ സംഖ്യ പത്താണ് ആ പത്തിൽ ആദ്യത്തെ അക്കം ഒന്നാണ് രണ്ടാമത്തക്കം പൂജ്യമാണ് അടുത്ത വരിയിലേക്ക് വരിക ഇരുപത് ഇരുപത്തൊന്ന് അടുത്ത വരിയിലേക്ക് വരിക മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി ഇവിടെ എല്ലാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാണ് അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ രണ്ടാമത്തെ വരിയിൽ രണ്ട് സംഖ്യ മൂന്നാമത്തെ വരിയിൽ മൂന്നെണ്ണം നാലാമത്തെ വരിയിൽ നാലെണ്ണം അങ്ങനെ ഒമ്പതാമത്തെ വരിയിലെത്തുമ്പോൾ ഒൻപത് സംഖ്യകളുണ്ട് അങ്ങനെ ആകെ എത്ര സംഖ്യകൾ ഉണ്ടാവും നമ്മൾ നേരത്തെ നേരത്തെ എവിടേക്ക് പോകണം സമാന്തര ശ്രേണിയിലേക്ക് പോവുക ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക അതെങ്ങനെ കിട്ടും നമുക്ക് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്താണ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു കണ്ടുപിടിക്കാമല്ലോ നമുക്ക് ഇത്രയാണ് ഒൻപത് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ രണ്ട് അല്ലേ അപ്പോൾ എത്രയാണത് നാൽപ്പത്തി അഞ്ച് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ഇപ്പോൾ ആദ്യത്തേക്ക രണ്ടാമത്തേ അക്കത്തേക്കാൾ വലുതായവയുടെ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് ആദ്യത്തേക്ക് രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായവയുടെ എണ്ണം നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ ഇവിടെ ആകെ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ആകെ സംഖ്യകളുടെ എണ്ണം തൊണ്ണൂറാണ് അപ്പോൾ ഇവിടെ സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറിൽ നാൽപ്പത്തി അഞ്ചാണ് എത്രയാണ് പകുതി സാധ്യതയാണ് രണ്ടിലൊന്നാണ് ഇവിടെയും സാധ്യത അപ്പോൾ നമുക്കിവിടെ സാധ്യത രണ്ടിലൊന്നൊന്ന് കിട്ടി ഇനി ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതായവയുടെ എണ്ണം നോക്കുക ഇവിടെ നമുക്ക് മുകളിലോട്ട് നോക്കാം എൺപത്തൊമ്പത് രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ് അടുത്തതിൽ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ് അങ്ങനെ എത്ര സംഖ്യകൾ വരും ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആദ്യത്തെ വരിയിലെ എട്ട് സംഖ്യകൾ തൊട്ട് താഴെ ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അല്ലേ അപ്പോൾ ഇവിടെ ആകെ എത്ര സംഖ്യകളുണ്ടാവും ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യയുടെ തുക കണ്ട് പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യയുടെ തുക എത്രയാണ് ആ അതായത് പറഞ്ഞു എട്ട് ഇൻറ്റു ഒൻപത് ബൈ രണ്ട് എന്നാണ് അതെത്രയാണ് മുപ്പത്തി ആറാണ് അപ്പോൾ അവിടെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകുന്ന സംഖ്യകളുടെ സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി ആറ് ബൈ തൊണ്ണൂറാണ് അപ്പം ആദ്യത്തേക്കാൻ രണ്ടാമത്തേക്കത്തേക്കാൾ ചെറുതാകുന്ന സംഖ്യകളുടെ സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറിൽ മുപ്പത്താറാണ് അത് അഞ്ചിൽ രണ്ട് ആണ് ആ സാധ്യത എന്ന് പറയുന്നത് അപ്പം നമുക്കിവിടെ അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നമുക്ക് കിട്ടി ആ ഒരു ചിത്രത്തിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള രണ്ട് പകിടകൾ ഒന്ന് ചുരുട്ടുന്നു ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ് ടു ഡൈസ് വിത്ത് ഫേസസ് നമ്പേർഡ് ഫ്രം വൺ ടു സിക്സ് ആർ റോൾ ടുഗതർ വാട്ട് ആർ ദ പോസിബിൾ സംസ് വിച്ച് ഓഫ് ദീസ് സംസ് ഹാസ് ദ മാക്സിമം പ്രോബിലിറ്റി ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പകിടകൾ ഒരുമിച്ചിരുട്ടും മാറിയാൽ രണ്ട് പകിടകൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ രണ്ട് പകിടകൾ നോക്കാം നോക്ക് അപ്പോൾ തുക രണ്ട് വരുന്ന ഇപ്പം മുകളിലേക്ക് ഇടുമ്പോൾ തുക രണ്ട് വരുന്നത് ഇതാ തുക രണ്ടു വരുന്നത് ഇത് മുകളിൽ വരുന്ന ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നേ ഒന്ന് പറയുന്ന മുഖങ്ങൾ രണ്ടും മുകളിൽ വരാം അല്ലേ ഇനി ഇവിടെ തന്നെ നമുക്ക് രണ്ടും ഒന്നും രണ്ടും ഒന്നും ചേർന്ന് മുകളിൽ വരാം അതുപോലെ ഇത് തിരിച്ചും വരാം ഈ ഒന്നും ഇവിടുത്തെ രണ്ടും അല്ലേ ഇങ്ങനെയും വരാം അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ മുഖങ്ങളും എഴുതിയാൽ എത്ര എഴുതാൻ പറ്റും ഇവിടുത്തെ ആറ് മുഖങ്ങൾ ഇവിടുത്തെ ആറ് മുഖങ്ങളുമായി ചേർന്ന് ഓരോ ജോഡി ഉണ്ടാക്കുന്നു ഓരോ മുഖവും ഓരോ സംഖ്യ എഴുതിയ മുഖവും ഈ ഒന്നാമത്തെ ഡെയിലെ ഒന്ന് എന്ന സംഖ്യ എഴുതിയ മുഖം രണ്ടാമത്തെ ഡെയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും സംഖ്യകൾ എഴുതിയ മുഖങ്ങളുമായി ജോഡികൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഈ ഈ ഡെ ആറ് ഈ പകിടയിലെ ആറ് സംഖ്യകളും ഈ പകിടയിലെ ആറ് സംഖ്യകളുമായി ജോഡികൾ ഉണ്ടാക്കുന്നു അങ്ങനെ എത്ര ജോഡികൾ ഉണ്ടാവും ഒരു സംഖ്യ തന്നെ ആറ് ജോഡി ഉണ്ടാക്കും രണ്ടാമത്തെ സംഖ്യ ആറ് ജോഡി അങ്ങനെ എത്ര ജോഡി ഉണ്ടാക്കും ആറ് ഇൻറ്റു ആറ് ആറ് മുഖങ്ങളുണ്ട് അപ്പോൾ ആറ് ഇൻറ്റു ആറ് എത്ര ജോഡികൾ ഉണ്ടാക്കും ആകെ മുപ്പത്തി ആറ് ജോഡികളാണ് ഉണ്ടാക്കുക ആ മുപ്പത്താറ് ജോഡികളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ ആ മുപ്പത്താറ് ജോഡികൾ ഈ ചിത്രത്തിൽ കാണുന്നു അതിൽ നമുക്ക് തുക നോക്കാം ഒന്നാമത്തെ രണ്ട് തുക കിട്ടുന്ന ഒരു ജോഡിയേ ഉള്ളൂ മൂന്ന് തുക കിട്ടുന്ന രണ്ട് ജോഡികളുണ്ട് നാല് തുക കിട്ടുന്ന എത്ര ജോഡി നാല് തുക കിട്ടുന്ന എത്ര ജോഡികളുണ്ട് ആ നാല് തുക കിട്ടുന്ന മൂന്ന് ജോഡികളാണുള്ളത് അഞ്ച് തുക കിട്ടുന്ന നാല് ജോഡികളുണ്ട് ആറ് തുക കിട്ടുന്ന അഞ്ച് ജോടികളുണ്ട് ഏഴ് തുക കിട്ടുന്ന ആറ് ജോഡികളുണ്ട് ഇനി വീണ്ടും എട്ട് തുക കിട്ടുന്ന വീണ്ടും കുറയുകയാണ് അല്ലേ എട്ട് തുക കിട്ടുന്ന അഞ്ച് ജോടികൾ ഒൻപത് തുക കിട്ടുന്ന നാല് ജോഡികൾ പത്ത് തുക കിട്ടുന്ന മൂന്ന് ജോഡികൾ പതിനൊന്ന് തുക കിട്ടുന്ന രണ്ട് ജോഡികൾ പന്ത്രണ്ട് തുക കിട്ടുന്ന ഒരു ജോഡി അപ്പോൾ ഇവിടെ നോക്കിയേ ഏറ്റവും കൂടുതൽ തുക വരുന്ന ഏതാണ് ജോഡികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വരുന്ന എവിടെയാണ് നോക്കുക ആ ഡയഗണലിലാണ് അല്ലേ ആ ഡയഗണൽ നോക്കിയാൽ നിങ്ങൾ എത്രയാണ് തുക ഏഴാണ് അവിടെ എത്ര സംഖ്യകളുണ്ട് എത്ര ജോഡികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഏറ്റവും ആകെ ജോഡികൾ എത്രയാണ് മുപ്പത്താറാണ് അപ്പോൾ തുക ഏഴാകുന്ന ജോഡികളാണ് ഏറ്റവും കൂടുതലുള്ളത് എത്ര എണ്ണമാണ് ആറെണ്ണമാണ് അപ്പോൾ തുക ഏഴാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ആ സാധ്യത എത്രയാണ് എത്രയാണ് മുപ്പത്തിയാറിൽ ആറാണ് അതെന്ന് പറഞ്ഞാൽ ആറിൽ ഒന്നാണ് തുക ഏഴാകുന്ന ജോഡികൾ ആറെണ്ണമാണുള്ളത് അതുകൊണ്ട് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് മുപ്പത്താറിൽ ആറാണ് ആറിൽ ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കാം ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു വളരെ എളുപ്പമുള്ളൊരു പാഠഭാഗമാണ് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി ചോദിച്ച് സംശയനിവാരണം വരുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി